കാങ്കൂൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്തിലെ കരിയാപ്പ് പ്രദേശത്തുള്ള മത്സ്യസംസ്കരണ കമ്പനിക്ക് മുൻവശത്തെ കത്തിനശിച്ച സമരപന്തൽ ബിജെപി നേതാക്കൾ സന്ദർശിച്ചു. ജനങ്ങളുടെ സ്വൈര്യജീവിതത്തിന് തടസ്സമുണ്ടാക്കരുതെന്ന് നേതാക്കൾ കമ്പനി പ്രതിനിധികളോട് ആവശ്യപ്പെട്ടു. കാങ്കൂൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്തിലെ കരിയാപ്പിലെ മത്സ്യസംസ്കരണ പ്ലാന്റിന് സമീപത്ത് അജ്ഞാതർ തീവച്ച് നശിപ്പിച്ച സമരപന്തൽ ബിജെപി നേതാക്കൾ സന്ദർശിച്ചു. രാവിലെയോടെയാണ് ജില്ലാ പ്രസിഡന്റ് നേതൃത്വത്തിലുള്ള നേതാക്കൾ സ്ഥലം സന്ദർശിച്ചത്. ജനങ്ങളുടെ സ്വൈര്യജീവിതം തകർക്കരുതെന്ന് ബിജെപി നേതാക്കൾ കമ്പനി പ്രതിനിധികളോട് ആവശ്യപ്പെട്ടു. ഇതിന് അസ്വസ്ഥത ആർക്കാണ് എന്ന് എല്ലാവർക്കും അറിയാം. കാരണം ഈ പഞ്ചായത്ത് ഭരിക്കുന്നത് കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്, സിപിഎം ആണ്. ഇങ്ങനൊരു ഈ കേന്ദ്രത്തിനൊരു അനുമതി കൊടുക്കുമ്പോൾ സമീപ പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കിയിട്ടായിരുന്നു നിബന്ധനകൾക്ക് വിധേയമായി കൊടുക്കേണ്ടതാണ്. പക്ഷേ ഈ സംസ്കരണ പ്ലാന്റിന് പ്ലാന്റില്ല, അതുപോലെ തന്നെ ആ പ്ലാന്റ് കാര്യക്ഷമമായി വർക്ക് ചെയ്യുന്നില്ല. ഇവിടെ നിന്ന് പോകുന്ന ഇത്തരം ദുർഗന്ധം ഗമിക്കുന്ന വെള്ളം ഇവിടുത്തെ ഒരു ചെറിയൊരു ആറ്റിലേക്ക് ഒഴുക്കി വിടുകയാണ്. അതുപോലെ തന്നെ നിരവധി ത്വക്ക് രോഗങ്ങൾ ഈ പ്രദേശത്തുള്ള കുട്ടികളടക്കമുള്ള ആളുകൾക്ക് വരുന്നു. ഇങ്ങനെയൊക്കെ ഈ പരാതികൾ ഉണ്ടായപ്പോൾ ആ പരാതി പരിഹരിക്കുന്നതിന് പകരം ആരാണോ പരാതി ഉന്നയിക്കുന്നത് അവരെ ഭീഷണിപ്പെടുത്തുക, കൊല്ലു എന്ന് പറയുക, നടക്കാൻ വിടില്ല, ജോലി ചെയ്യാൻ വിടില്ല എന്ന് ഭീഷണിപ്പെടുത്തി ഈ സമരപന്തലിൽ കയറി കത്തിച്ച് ഈ സമരത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ച ആളുകൾ സിപിഎം ആണ്. ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ്, സംസ്ഥാന സമിതി അംഗങ്ങളായ എം രാജഗോപാലൻ മാസ്റ്റർ, അഡ്വക്കേറ്റ് കെ കെ ശ്രീധരൻ, ട്രഷറർ യു പി ജയന്തൻ, മണ്ഡലം പ്രസിഡന്റുമാരായ സന്തോഷ് കൊട്ടാരത്തിൽ, ജനറൽ സെക്രട്ടറിമാരായ ഗംഗാധരൻ കാളീശ്വരം, മുരളി പെരിങ്ങോം തുടങ്ങിയവർ സംഘത്തിൽ ഉണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ.